നമ്മുടെ ഈ മുതുതല ഗ്രാമത്തിൽ അതിപുരാതനമായിട്ടുള്ള ഗണപതി ക്ഷേത്രമാണ്. ഈ പ്രകൃതി രമണീയമായുള്ള സ്ഥലത്ത് ഈ അമ്പലം പരശുരാമ പ്രതിഷ്ഠയാണെന്നാണ് സങ്കല്പം. അതോടുകൂടി ഇവിടെ ഭഗവതിയുടെ ക്ഷേത്രമുണ്ട്. ഭഗവതിയൊക്കെ പിന്നീട് വന്നതാണ്. വളരെ ശോചനീയമായ നിലയിലായിരുന്നു ഈ അമ്പലം. ആ ശ്രീകോവില് മുഖമണ്ഡപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് കുളമെല്ലാം തൂർന്ന് കിടക്കുകയായിരുന്നു. അതിന് ശേഷം ഒരു 8-10 കൊല്ലമായിട്ട് അമ്പലത്തിലെ ആദ്യം കുളം നന്നാക്കി, ആൾക്കാരുടെ പല കമ്പനികളൊക്കെ ഉണ്ടാക്കി, വളരെ പ്രയാസപ്പെട്ട് 4 വശമൊക്കെ പടുത്ത് കുളം നിർമ്മിച്ച് അതിനുശേഷം ഭഗവതിയുടെ അമ്പലം നിർമ്മിച്ചു. പിന്നീട് ചുറ്റമ്പലം, ഗണപതിയുടെ ചുറ്റമ്പലം ഉണ്ടാക്കി, കല്ല് പ്രതിഷ്ഠ കാര്യങ്ങൾ എല്ലാം ചെയ്ത് പിന്നീടാണ് ഓഫീസ് കെട്ടിടം, അതുപോലെ തന്നെ 4 മുറകളുള്ള മതില് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി. ഇപ്പോഴ് പണ്ടത്തെ ഈ അമ്പലത്തിൻ്റെ രൂപം കണ്ട പോലെ ഒന്നല്ല ഇപ്പോഴും. ഇപ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഈ 4 പരിസരവും ഈ 3 വശം നെൽവയൽ ഇതൊക്കെ ഗ്രീനിഷായിട്ട് പച്ച പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇത് പ്രകൃതി രമണീയമായിട്ട് കണ്ടാൽ തോന്നും. ഇപ്പോഴൊക്കെല്ലാം ഉണങ്ങി കിടക്കുന്ന വേനൽക്കാലമായിട്ടുള്ള സമയമാണല്ലോ. ഈ ക്ഷേത്രക്കുളം വളരെ പുരാതനമാണ്. ഇതിനകത്ത് 7 കിണറുണ്ടെന്നുള്ളതാണ് സങ്കല്പമല്ല, അത് നന്നാക്കിയ സമയത്ത് കണ്ടിരുന്നു. പടമൊക്കെ ഉള്ള നല്ല കുളമായിരുന്നു. പിന്നീട് ഇവിടെ നമ്മളുടെ കലശാ പൂജാരികളെല്ലാം ചെയ്തു. ഇപ്പോൾ വർഷം തോറും മേടമാസത്തിലെ ഉത്തരം നാളിൽ പ്രതിഷ്ഠാദിനം ആചരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പ്രതിഷ്ഠാദിനമാണ്. ആൾക്കാരെല്ലാം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ വെച്ചടി വെച്ചടി പുരോഗമനം വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരുടെ ധാരാളം കൂട്ടായ്മയുണ്ട്, സഹകരണമുണ്ട്. എല്ലാ പൂജകളും വിദ്യാമണ്ണം നടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ മകരമാസത്തിലെ 3-ാമത്തെ ചൊവ്വാഴ്ചയാണ് ഇവിടെ പാട്ട് കൂറുന്നത്. കളമെഴുത്ത് പാട്ടാണ് പ്രധാനം. അതിന് പണ്ടൊക്കെ വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ധാരാളമുണ്ട്. 6-7 വർഷം വരെ ബുക്കിംഗാണ് കളമെഴുത്ത് പാട്ട് താലപ്പം. ആ ദേശക്കാരെല്ലാവരും പല ഉപകമ്മിറ്റിയൊക്കെ ഇട്ട് കാള പൂതൻ തിറ എല്ലാ കാര്യങ്ങളുമായിട്ട് ഇവിടെ ഗംഭീരമായിട്ട് ആഘോഷിക്കാറുണ്ട്. ഗണപതിക്ക് വേണ്ടിയിട്ട് ഇവിടെ വിനായക ചതുർത്ഥി നാളിൽ 1008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഈ സർവൈശ്വര്യ പൂജ, അന്നദാനം, ഈ കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അതുപോലെ വിഷുക്കണി, കർക്കിടമാസത്തിലെ രാമായണ മാസാചരണം, അതുപോലെ വേണോട്ടോ. പിന്നീട് നമ്മുടെ ഈ താലപ്പൊലി കാര്യങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനം. അപ്പോൾ ഗണപതി മുഖ്യ പ്രതിഷ്ഠയായിട്ടുള്ള വള്ളുവനാട്ടിലെ വളരെ വിരളമായ അമ്പലങ്ങളിൽ ഒന്നാണത്. അത് മറ്റുള്ള പ്രതിഷ്ഠകളെല്ലാം ഉപദേവന്മാരാണ്. ഭഗവതിയുടെ അമ്പലം ഇവിടെ ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്തുള്ള ഒരു മനക്കിൽ ആരാധിച്ചു കൊണ്ടിരുന്ന ഭഗവതി കൊടിക്കുന്നത്ത് ഭഗവതിയാണ്. അവിടെ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം കൊണ്ട് ഇങ്ങോട്ട് മാറ്റി ഒരു കളമെഴുത്ത് പാട്ടിനുള്ള ഒരു പന്തലുണ്ടാക്കി. അത് പിന്നീട് കുറച്ചുകൂടെ പുരോഗമിച്ച് ഒരു ക്ഷേത്രം ഉണ്ടാക്കി. അങ്ങനെയാണ് ഭഗവതിയുടെ ഇവിടെയുള്ള വരവ്. വളരെ വിശേഷമാണ്. വളരെ ദൂരത്ത് നിന്ന് പല നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രമല്ല, 4 ഭാഗത്തു നിന്നും ഇവിടെ ഗണപതിയെ ആരാധിക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന പൂജകൾ ഗണപതിക്ക് അറിയാമല്ലോ, ഗണപതി ഹോമമാണ്. ഒറ്റപ്പം, ഒറ്റപ്പം വളരെ പ്രസിദ്ധമാണ്. ഈ ഗണപതിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു വഴിപാടാണ് ഒറ്റപ്പം. അതുപോലെ ഈ മംഗല്യപൂജ, വിശേഷാൽ പുഷ്പാഞ്ജലിയാണ്. ഈ ദേഹ സംബന്ധമായിട്ടും ആരോഗ്യ സംബന്ധമായിട്ടും മംഗല്യ
സംബന്ധമായിട്ടുള്ള പുഷ്പാഞ്ജലികൾ വളരെ വിശേഷമാണ്. അനുഭസ്ഥന്മാർ പറയുന്ന മംഗല്യപൂജയൊക്കെ നടത്തിയാൽ വളരെ പെട്ടെന്ന് യുവാക്കളുടെ വിവാഹം കഴിയുന്നു എന്നാണ്. അതുപോലെ എല്ലാവരും നാട്ടുകാർ വളരെ കൊച്ചു ദേശമാണെങ്കിൽ പോലും ഇവിടെ കാളി താലപ്പൊലിയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ അല്പം ഏരിയ ഉള്ള സ്ഥലത്തു നിന്ന് പോലും 80 താലം 85 താലം ഉണ്ടാവും. അപ്പോൾ ആൾക്കാർക്ക് അത്രയും വളരെ ഇഷ്ടപ്പെട്ടുള്ള ദേവതയാണ്. എപ്പോഴും പുരോഗമനം തന്നെയാണ് ഇവിടെ ഉള്ളത്. എല്ലാവരുടെയും നാട്ടുകാരുടെ സമ്പൂർണമായ സഹകരണം ഇവിടെ ഉണ്ട്. ഇതിന് ശേഷം അയ്യപ്പൻ്റെ പ്രതിഷ്ഠ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. കന്നി കോണിൽ അയ്യപ്പൻ്റെ കന്നി മൂലയിൽ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ പ്രഭ എന്ന ഭാര്യയോടും സത്യകൻ എന്ന മകനോടും കൂടി വിരാജിക്കുന്ന ധർമ്മശാസ്താവാണ്. അയ്യോ ധർമ്മശാസ്താവ് എന്ന അദ്ദേഹത്തിൻ്റെ അവതാരമാണല്ലോ അയ്യപ്പൻ. ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ചുറ്റമ്പലത്തിന് പുറത്ത് നാഗദേവതമാർ, അതുപോലെ ബ്രഹ്മരക്ഷസ ദമ്പതിമാർ ഇവരുടെ പ്രതിഷ്ഠയുണ്ട്. പിന്നെ നിങ്ങൾക്കിതിൽ കാണാൻ കഴിയും, വളരെ ഭംഗിയായിട്ട് അരയാൽ അരയാൽ വൃക്ഷം ക്ഷേത്രക്കുളമാണ്. അതിനേക്കാളും ഇപ്പോൾ വറ്റി വരണ്ട് കിടക്കുന്നു എന്നുള്ളൂ. ഈ കോവളം ഇപ്പം ഞങ്ങളുടെ പുറകിലിരിക്കുന്ന ഇത് വളരെ പക്ഷേ പാർവതി പരമേശ്വരന്മാരുടെ തനി സ്വരൂപമാണെന്നാണ് പറയണത്. അപ്പോൾ വളരെ രണ്ടെണ്ണമാണ്, എന്നാലും കൂടിച്ചേർന്ന മാതിരി ഗണപതിയുടെ നടയ്ക്ക് തിരു സന്നിധിയിൽ യാതൊരു തടസ്സമില്ലാതെ രണ്ടു വശത്തേക്കും വിടർന്നു നിൽക്കുന്ന മാതിരിയാണ്. അതുപോലെ ഈ മറ്റു കാണുന്ന ഈ കാര്യങ്ങളെല്ലാം അപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ്. ഈ ഓഫീസ് കെട്ടിടം മറ്റ് സംഗതികളെല്ലാം ക്ഷേത്രകുളത്തിൻ്റെ പടവ് കാര്യങ്ങൾ ഇതെല്ലാം പിന്നീട് ആൾക്കാരുടെ സഹായത്തോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചരിത്രം. ഇപ്പോഴ് ഈ 5 ഊരാളന്മാരുടെ കുടുംബമുണ്ട്. അവരിൽ നിന്നാണ് ഒരു മാനേജിങ് ട്രസ്റ്റി, അവരാൽ തന്നെ തിരഞ്ഞെടുക്കുന്ന ട്രസ്റ്റിയാണ് ഇവിടുത്തെ ഭരണം നടത്തുന്നത്. അതിന് സഹായമായിട്ട് നാട്ടുകാരെല്ലാവരും ഉണ്ട്. ഇപ്പോഴത്തെ മാനേജിങ് ട്രസ്റ്റി ഞാനാണ്. എൻ്റെ പേരാണ് രാമകൃഷ്ണൻ നമ്പ്യാർ. ഇത് വേണുഗോപാല മേനോൻ, അദ്ദേഹം രക്ഷാധികാരിയാണ്. ഇത് നമ്മുടെ വഴിപാടിന് വേണ്ടി വന്നിട്ടുള്ള പൊതുവാളാണ്. അദ്ദേഹം ക്ഷേത്രത്തിലെ ക്ലർക്കാണ്. ഇത് നമ്മൾ നേരെ മുമ്പിൽ തന്നെ താമസിക്കുന്ന വയോധികനായിട്ടുള്ള പൊതുവാളാണ്. ഇതാണ് ക്ഷേത്രത്തിലെ ഈ മാല കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ സമയാസമയം എത്തിച്ചു കൊണ്ടുവരുന്നു. ഘടകം കാര്യങ്ങളെല്ലാം നടത്തിക്കുന്ന അദ്ദേഹമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാവരുടെയും സഹകരണം എപ്പോഴുണ്ട്. ഇപ്പോഴും ആൾക്കാർ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചരിത്രങ്ങൾ.